സ്റ്റാർട്ടിംഗ് മുതൽ തുടങ്ങാം. ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരമാണോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതാണ് നമ്മുടെ വെബിനാർ. ഇത് വെബിനാർ ആയിട്ടാണ്, നമ്മുടെ സൂം മീറ്റിംഗ് അല്ല. വെബിനാറും സൂം മീറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബിനാറിൽ നമ്മൾ ഒരു ഇതേപോലെ പി പി ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറയുകയും അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് നോട്ട് വേണമെങ്കിൽ എഴുതി വെക്കുകയോ കാര്യങ്ങളുമാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചാറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് ചോദിക്കാം. അത് അഡ്മിൻ ഓൺലി ആണ്, കാരണം എല്ലാവരുടെയും ഇതിലേക്ക് പോകത്തില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വെബിനാർ കാണുന്ന ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്നു എന്നുള്ളതുകൊണ്ടാണ് വെബിനാറിൽ അങ്ങനെ ചെയ്യാത്തത്. അപ്പൊ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ ധൈര്യമായിട്ട് നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ചാറ്റുകൾ എടുത്തിട്ട് നമ്മൾ മറുപടി തരുകയും, അല്ലാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ അതിൽ പ്രത്യേക വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഫ്ലോർ പ്ലാനും ഡിസൈൻ ചെയ്യുന്നത് പാറ്റേൺ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, പക്ഷെ ഓരോ ദിവസം ഓരോ ടൈപ്പ് ഫ്ലോർ പ്ലാനുകളായിരിക്കും ചെയ്യുന്നത്. ആ ഫ്ലോർ പ്ലാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആകെ 14-day ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ആർക്കിടെക്ട്, ഡ്രാഫ്റ്റ്സ്മാന്മാര്, അതുപോലെയുള്ള സിവിൽ എഞ്ചിനീയർമാർ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു 13 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ഫ്ലോർ പ്ലാൻ അവർ തൊട്ടടുത്തുള്ള ഒരു വാസ്തുക്കാരനെ കൊണ്ട് കാണിക്കാൻ പറയും. അതിനുശേഷം അത് പരിശോധിച്ചതിന് ശേഷം അവർ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് പറയാനാണ്. അവർ ചെയ്യുന്ന ആ ഫ്ലോർ പ്ലാനുകൾക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായിരിക്കും നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് അവർ അളവിട്ടേക്കുന്നത്, അല്ലെ എങ്ങനെയൊക്കെയാണ് നോക്കണം എന്നുള്ളതായിരിക്കും. രണ്ടാമത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, അതായത് ആ ഇ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വാസ്തു കൈകാര്യം ചെയ്ത് ഇപ്പോഴത്തെ ആളുകൾക്കോ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആർക്കിടെക്റ്റ് ആർക്കാണെങ്കിലും ഉപയോഗിക്കാം. അതല്ലാതെ വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വാസ്തുപ്രകാരമാണോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അതുപോലുള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബുക്ക് ആൻഡ് സ്റ്റഡി പറ്റി. അപ്പൊ അവർ അതേപോലെയുള്ള ഒരു ഫ്ലോർ പ്ലാൻ അവർ ക്രിയേറ്റ് ചെയ്തിരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ വെബിനാറിലൂടെ നമ്മൾ, അതിനുശേഷം മൂന്നാമത് മാത്രമേ നമ്മൾ ഈ ബേസിക് വാസ്തു പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കത്തുള്ളൂ. അപ്പൊ ഫസ്റ്റിലത്തെ അവർക്കും രണ്ടാമത്തെ അവർക്കും മൂന്നാമതുമാണ് ഇതിൽ. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇത് പോകുന്നത്. അപ്പം ഒരു ദിവസം 3 ഫ്ലോർ പ്ലാനെങ്കിലും നമ്മൾ നോക്കണം എന്നുള്ള ഉദ്ദേശിച്ചാണ് നിൽക്കുന്നത്. ആ 3 ഫ്ലോർ പ്ലാനുകളും നമ്മൾ എടുക്കുന്നത് ഈ ഒരു ക്രൈറ്റീരിയയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും. അത് കൂടാതെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഫ്ലോർ പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് 2 ഫ്ലോർ പ്ലാനുകൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള എടുത്തതാണ്. 2 ആചാര്യന്മാർ വരച്ചിട്ടുള്ള ഫ്ലോർ പ്ലാനുകളാണ്. അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ രേഖപ്പെടുത്താം. ഇതിന്റെ റെക്കോർഡിംഗ്സ് അവൈലബിൾ ആയിരിക്കത്തില്ല, കാരണം ഇത് വെബിനാർ ആണ്. നേരത്തെ 2 ക്ലാസ്, അതായത് 14-day ക്ലാസ്സും ഈ ബുക്ക് ആണ് മേടിച്ചിരുന്ന ആളുകൾക്കുള്ളത് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫ്ലോർ പ്ലാൻ. ഇതെന്ന് പറഞ്ഞാൽ വടക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ ഒരു ഫ്ലോർ പ്ലാൻ ആണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ ആണ്. അപ്പൊ ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ നോക്കണത് മുറികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ, ഫസ്റ്റിലത്തെ വാസ്തുവിന്റെ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ദിശയ്ക്കാണ് പ്രാധാന്യം. ഏതൊരു ഇതാണെന്ന് പറഞ്ഞാലും മഹാദിക്കിനനുസരിച്ച് നമുക്ക് വീട് നിർമ്മിക്കാൻ പറ്റത്തു. അപ്പൊ മഹാദിക്കിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ അവിടെ ആ ഒരു പ്ലോട്ടിൽ പോയിട്ട് നിങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് ഒരു ചെറിയൊരു വാസ്തുമണ്ഡലമൊക്കെ ക്രമീകരിച്ച്, ചെറുതല്ല വാസ്തുമണ്ഡലമൊക്കെ ക്രമീകരിച്ച് അത് കൃത്യമാക്കിയിട്ട് നമ്മൾ സ്ഥാനമൊക്കെ കൃത്യമാക്കി കൊടുത്തിട്ട് വേണം ഈ ഒരു ഫ്ലോർ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതേ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ചിലപ്പോൾ അത് കൃത്യമാണെന്നില്ല. അത് അവിടെ ദിശയ്ക്കനുസരിച്ച് കൃത്യമാക്കി വാസ്തുമണ്ഡലം ക്രമീകരിച്ച് അതിനകത്ത് മഹാമർമ്മങ്ങളൊന്നും ഭിത്തി വരാത്ത രീതിയിൽ അത് ക്രമീകരിച്ച് അത് ചെയ്യുമ്പോൾ മാത്രമേ അതാകൂ. അപ്പൊ എല്ലാ ഫ്ലോർ പ്ലാനുകളും എല്ലാ സ്ഥലങ്ങളിലും അത് ആപ്ലിക്കബിൾ അല്ല. ആ സ്ഥലത്തിന് യോജിച്ച രീതിയിൽ അതിന്റെ ദീർഘവിസ്താരങ്ങളൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ വേണം ഫ്ലോർ പ്ലാൻ ചെയ്യണം. പക്ഷെ ഇത് ക്ലാസ്സുകൾ എന്താ വെച്ചാൽ, ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലോർ പ്ലാൻ ആണെങ്കിലും നിങ്ങൾ ഇനി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വാസ്തുക്കാരൻ എങ്ങനെയാണ് നോക്കണം എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ദിശയാണ് നമ്മൾ പറയുന്നത്. ദിശ കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ നോക്കണം സ്ഥാനമാണ്. അപ്പൊ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ആ വീട് നിൽക്കുന്ന ഒരു പ്ലോട്ടിന്റെ അകത്തൊരു സ്ഥാനമുണ്ട്, അതുകൂടാതെ മുറികൾക്കൊരു സ്ഥാനമുണ്ട്. ആ പ്ലോട്ടിന്റെ അകത്ത് നിൽക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമില്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ ഖണ്ഡത്തിലേക്ക് ആയിരിക്കണം നിൽക്കുന്നത്, അല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഖണ്ഡത്തിലേക്ക് ആയിരിക്കണം നിൽക്കുന്നത്. ഈ തെക്ക് പടിഞ്ഞാറേ ഖണ്ഡത്തിലേക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാസ്തുമണ്ഡലം ക്രമീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുറ്റത്തിന്റെ അളവ് പടിഞ്ഞാറിനേക്കാളും കൂടുതൽ കിഴക്ക് വശം വരികയും തെക്കിനേക്കാളും കൂടുതൽ വടക്ക് വശം വരികയും ചെയ്യുന്നതിനാണ് തെക്ക് പടിഞ്ഞാറേ ഖണ്ഡം എന്ന് പറയുന്നത്. വടക്ക് കിഴക്കേ ഖണ്ഡത്തിലേക്ക് വീട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നേരെ തിരിച്ച്, കിഴക്കിനേക്കാളും കൂടുതൽ മുറ്റം പടിഞ്ഞാറ് വശത്ത്, വടക്കിനേക്കാളും കൂടുതൽ മുറ്റം തെക്ക് വശത്ത് വരുക ചെയ്യുന്നതിനാണ് അതിനകത്ത് വടക്ക് കിഴക്കേ ഖണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് രീതിയിലെ നമുക്ക് നിർമ്മിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ രണ്ട് രീതിയിൽ നമ്മൾ നിർമ്മിച്ചതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു ഔട്ടർ അളവും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ വടക്ക് ദർശനമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് തെക്കിനി ഗ്രഹം എന്നാണ് പറയുന്നത്. ആ തെക്കിനി ഗ്രഹത്തിന് ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ, അത് അളവുകൾ പറയുകയാണെങ്കിൽ
മൂന്ന് എന്ന യൂണിറ്റ് സംഖ്യയുടെ അളവ് സ്വീകരിക്കാം അല്ലെങ്കിൽ ഒന്ന് എന്ന യൂണിറ്റ് സംഖ്യയുടെ അളവ് സ്വീകരിക്കാം. അതിന് മുറുകളുടെ സ്ഥാനങ്ങൾ നമുക്ക് നോക്കാം. മുറുകളുടെ സ്ഥാനങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളക്കാണ് ഇമ്പോർട്ടൻസ്. അടുക്കള എന്ന് പറയുമ്പോൾ ഇതൊരു വടക്ക് ഫേസിംഗ് ആണ്, ഇതാണ് വടക്ക് വശം, ഇതാണ് കിഴക്ക് വശം. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ വടക്കേ വിങ്ങിലായിരിക്കണം നമ്മുടെ അടുക്കള, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കിഴക്കേ വിങ്ങിലായിരിക്കണം നമ്മുടെ അടുക്കള. അപ്പൊ ഈ നമ്മുടെ അടുക്കള എന്ന് പറയുന്ന സാധനം നമ്മൾ പാചകം ചെയ്യേണ്ടത് കിഴക്കോട്ട് നോക്കിയിട്ടോ അല്ലെ വടക്കോട്ട് നോക്കിയിട്ടോ പറയുന്നതിലായിരിക്കണം. അപ്പൊ നമ്മളൊരു ഫ്ലോർ പ്ലാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് അടുക്കളയുടെ സ്ഥാനമാണ്. അപ്പൊ ഇതിനകത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അടുക്കളയ്ക്ക് അത് പ്രശ്നമില്ല, അടുക്കള എന്ന് പറഞ്ഞാൽ കിഴക്കേ വിങ്ങാണ്. ഇത് സി ഷേപ്പ് അല്ലെങ്കിൽ അതുപോലെ കട്ടിങ്ങിൽ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാം. കട്ടിങ്ങ് നോക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഇത് വടക്ക് ദർശനമായ വീടിന്റെ ഈ ഒരു ഭാഗത്ത് സി ഷേപ്പ് കട്ടിങ് ആണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണെങ്കിൽ അത്ര നല്ലതെന്ന് പറയും. കാരണം അവിടെ ഒരു കാരണം വെച്ചാൽ രണ്ടാം നിലയിൽ ഈ ഒരു വിങ് വേണം, ഈ തെക്ക് വശത്തെ ഈ ഒരു വിങ് വേണം ഉയർന്നു പോകാനായിട്ട്, ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു തെക്ക് പടിഞ്ഞാറെ മൂല ഉൾപ്പെടെയുള്ള ഈ ഒരു വിങ്ങിന് നമുക്ക് മുകളിലേക്ക് കയറത്തക്ക രീതിയിൽ വേണം ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഒരു മുറി എന്താണെങ്കിലും രണ്ടാം നില എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു മുറി കൃത്യമായിട്ട് നമ്മൾ എടുത്തു പോകണം, വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തിന് അത് സി ഷേപ്പ് കട്ടിങ്ങിനുള്ള കാര്യങ്ങളൊന്നുമില്ല, കൃത്യമാണ്. അതിനകത്ത് നമ്മൾ നോക്കണം എന്ന് വെച്ചാൽ അതിനകത്ത് മുറികളുടെ സ്ഥാനം നോക്കിയപ്പോഴത്തേക്കും അടുക്കള എന്ന് പറയുന്ന സ്ഥാനം കൃത്യമാണ്. അടുക്കള വർക്ക് ഏരിയയും ഉണ്ട്, അത് പാചകം എന്ന് കർമ്മം നിർവഹിക്കുന്നതാണെങ്കിൽ ഇത് രണ്ടും ഓക്കെയാണ്. പിന്നെ നമ്മൾ നോക്കണത് പ്രധാന കിടപ്പുമുറി. പ്രധാന കിടപ്പുമുറി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് തെക്കേ വിങ്ങിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ പടിഞ്ഞാറേ വിങ്ങിലാകാം. അപ്പൊ ഒന്നില്ലെങ്കിൽ ഈ ഒരു വിങ്ങിലാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ ഒരു വിങ്ങിലാകാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വിങ്ങിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, അത് കൃത്യമാണ്. ഒരു ബെഡ്റൂം കൃത്യമാണ്, രണ്ടാമത്തെ ബെഡ്റൂമും കൃത്യമാണ്, രണ്ടും നമുക്ക് ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ നോക്കണം എന്താണെന്ന് വെച്ചാല് ടോയ്ലറ്റ്. ടോയ്ലറ്റ് എന്ന് പറഞ്ഞ ഏക ചതുർശാല, ത്രിശാല, ദ്വിശാല, ഏകശാല. നമ്മളിപ്പോ നിർമ്മിക്കുന്നത് ഒരേ തറയോടുകൂടി ഒരേ വാർപ്പോടുകൂടി പണിയുന്ന ഏകശാല എന്ന് പറയുന്ന ഗ്രഹമായിട്ടാണ് കൺസെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഗ്രഹത്തിന്റെ മധ്യത്തിലൂടെ പോകുന്ന സാധനത്തിനാണ് നമ്മൾ ഗ്രഹമതി സൂത്രം എന്ന് പറയുന്നത്. ബ്രഹ്മസൂത്രം അല്ല, ഗ്രഹത്തിന്റെ മധ്യത്തിലൂടെ പോകുന്നതിന് പേര് ഗ്രഹമതി സൂത്രം. അപ്പൊ ആ ഗ്രഹമധ്യ സൂത്രം എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റ് ടോട്ടൽ ആ വീതിയുടെ ആ സ്ഥായി ഗ്രഹത്തിന്റെ മധ്യത്തിലൂടെ പോകുന്ന ഈ ഒരു ഭാഗം. ഇവിടെ കൃത്യമായിട്ട് ഒരു കാരണവശാലും ടോയ്ലറ്റോ കാര്യങ്ങളോ വരാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറ് വടക്കിഴക്കോട്ട് ഈ ഒരു ഡയഗണലിന്റെ ഈ ഒരു ലൈറ്റ് ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടെന്ന്, ഇവിടെ രണ്ടിടത്തും ഇല്ല. പറ്റുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ഇതുകൂടെ നോക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനും കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെയ്യും. അപ്പൊ ആ രണ്ട് ലൈനിൽ നമുക്ക് ടോയ്ലറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അത് ഓക്കെയാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് പൂജാമുറി ഉണ്ടോ അല്ലെങ്കിൽ ഡ്രോയിങ് ഉണ്ടോ, അതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ അതുപോലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ ടോയ്ലറ്റിന്റെ മുറിയും ഒരു പൂജാമുറിയുടെ വാളും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് വരുന്നതൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്കും ഇതിനകത്ത് ആ ഒരു പൂജാമുറി എന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാം പ്രാർത്ഥനാമുറി എന്നാണ് പറയുന്നത്. പ്രാർത്ഥനാമുറിയും പൂജാമുറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനാമുറി എന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനാമുറി. പൂജാമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സമയത്ത് അത് കൃത്യമായിട്ട് എല്ലാ പൂജകളും നമ്മൾ കൊടുക്കുന്നതാണ് പൂജാമുറി എന്ന് പറയുന്നത്. വീടുകളിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രാർത്ഥനാമുറി എന്നുള്ള രീതിയിലാണ്. ആ പ്രാർത്ഥനാമുറി എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അത് സ്റ്റെയർ കേസിന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ താഴെ വെക്കാനും ഇവിടെ താഴെ വെക്കാം, ടോയ്ലറ്റിനോട് ചേർന്നിട്ട് പൂജാമുറി മുറി അല്ല പ്രാർത്ഥനാമുറി, അതുപോലെ കാര്യമൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ സിറ്റൗട്ട് ഉണ്ട്, അത് കഴിഞ്ഞ് ഡ്രോയിങ് റൂം ഉണ്ട്, അത് കഴിഞ്ഞ് ഡൈനിങ് ഉണ്ട്. ഡൈനിങ്ങും അടുക്കളയും നമ്മൾ എപ്പോഴും അടുത്തെടുത്തിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അത് കാരണം അത് യൂട്ടിലിറ്റി പർപ്പസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഡിസൈൻപരമായിട്ട് ഇത് ഓക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. രണ്ട് പ്ലാനുകളും കൃത്യമാണ്, അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ സ്ഥാനങ്ങൾ കൃത്യമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഇതിന്റെ ഔട്ടർളവാണെന്ന് നോക്കണം. അപ്പൊ ഔട്ടർളവ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യമേ നമ്മൾ നോക്കുന്നത് ഈ വീടിന്റെ ഔട്ടർളവ് എന്ന് പറയുമ്പോഴത്തേക്കും ഭിത്തിപ്പുറ അളവ് 1820. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പറിനകത്ത് ഇതിന്റെ ഭിത്തിപ്പുറം നമ്മൾ എഴുതി വെക്കാം 1820. ഇനി ആ മുറികളുടെ അളവുകൾ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത മുറി ഡിസൈൻ നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും കിഴക്ക് ദർശനമായ ഒരു വീടാണ്. ഈ കിഴക്ക് ദർശനമായ ഒരു വീടിന്റെ ആദ്യം പറഞ്ഞു അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെ കിഴക്കേ വിങ്ങിലായിരിക്കും അല്ലെ വടക്കേ വിങ്ങിലായിരിക്കും. അപ്പൊ ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ആ വടക്കേ വിങ്ങിലാണ് നമുക്ക് അടുക്കളയും വന്നേക്കണേ, ആ വർക്ക് ഏരിയയും വന്നേക്കണേ, രണ്ടും കൃത്യമായിട്ടാണ് വന്നേക്കണേ. നമ്മൾ പറഞ്ഞേക്കണ പോലെ ആദ്യമേ തന്നെ ബെഡ്റൂമിന്റെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു തെക്കേ വിങ്ങിലോ അല്ലെങ്കിൽ പടിഞ്ഞാറേ വിങ്ങിലോ. ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കും തെക്ക് വശത്താണ് നമ്മുടെ ബെഡ്റൂം വന്നേക്കണേ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തെക്ക് വശത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തോ. ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതാണ് തെക്ക് വശം, ഇതാണ് പടിഞ്ഞാറ് വശം. അപ്പൊ തെക്ക് പടിഞ്ഞാറ് വശത്ത് തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ തെക്ക് വശത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബെഡ്റൂമിന്റെ കാര്യങ്ങൾ കൃത്യമാണ്. ഗ്രഹമന്ത്രി സൂത്രത്തിനകത്ത് ഒഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രഹമന്ത്രി സൂത്രത്തിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഫോറിനിൽ കൂടെ നമ്മൾ ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ നോക്കി, ഫോറിനിൽ കൂടെ ടോയ്ലറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഏകദേശം ഇതിന്റെ ഡിസൈൻ ഓക്കെ ആണ്. അപ്പം ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ഡിസൈൻ ഇത് ഓക്കെ ആണ്. ഇനി ഇതിന്റെ അളവുകൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്.
അളവുകൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാല് കൈക്കണക്ക് പട്ടിക എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ബുക്ക് സ്റ്റാളുകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന പുസ്തകമാണ്. അപ്പം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പ്രവേശനാട്ടി ഇതേപോലെ കാണും, അതിനകത്ത് പോല വരില് യോനി സംഖ്യ തുടങ്ങിയിട്ടുണ്ടാകും. അത് കഴിയുമ്പോഴത്തേക്കും ആയം വ്യയം അതുപോലെ തന്നെ നാള് നക്ഷ വയസ്സ് അതുപോലെ ഉള്ള കാരണം ആഴ്ച അതുപോലെയുള്ള അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാല് ആദ്യം നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വയസ്സ് എന്ന് പറയുന്നത് ഈ ഗുണദോഷ ഫലങ്ങളും യോനി സംഖ്യ ഇതിന്റെ മൂന്നിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ ആദ്യമേ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു പ്ലാൻ ഒരു ഇതെടുക്കാൻ നേരത്ത് ഇപ്പൊ വടക്കുവശാണെങ്കിൽ നമ്മൾ പറഞ്ഞു മൂന്ന് എന്ന യോനി സംഖ്യയിലുള്ള അപ്പൊ മൂന്നെന്നുള്ള യോനി സംഖ്യ പറയുന്നുണ്ട് ഇവിടെ മൂന്ന് ഒന്ന്. അപ്പൊ മൂന്ന് അല്ലെങ്കിൽ ഒന്ന് എന്ന യോനി സംഖ്യയിലുള്ള അളവുകളെ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതാണ് ആ യോനി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് വടക്ക ദർശനമാണെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ ഒന്നുള്ള യോനി സംഖ്യയിലുള്ള അളവ് സ്വീകരിക്കാൻ പാടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും വയസ്സിൻ്റെ അകത്ത് നമുക്ക് യൗവനത്തിലുള്ളത് ഏറ്റവും നല്ലതാണ്. അത് കഴിഞ്ഞാൽ കൗമാരത്തിലുള്ളത് നല്ലതാണ്. അത് കഴിഞ്ഞാൽ ബാല്യം നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ് വാർദ്ധക്യം എടുക്കാം. വാർദ്ധക്യത്തിന്റെ ഈ അവസാനത്തെ രണ്ട് പദങ്ങൾ ഒഴിച്ച് ബാക്കി ഇവിടം വരെയുള്ള വാർദ്ധക്യത്തിന്റെ അളവ് നമുക്ക് എടുക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ വയസ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഗുണദോഷ ഫലങ്ങൾ നോക്കും. ഗുണദോഷ ഫലങ്ങളുടെ അകത്ത് നമുക്ക് നോക്കണം ഉത്തമം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഉത്തമം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന മധ്യമാണെന്നുണ്ടെങ്കിൽ മധ്യമത്തിൽ ഒരളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആയവും വ്യയവും നോക്കും. രണ്ട് ആയവും വ്യയവും നോക്കുമ്പോഴത്തേക്കും ആയമാണ് കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഗുണദോഷ ഫലങ്ങളിനകത്ത് ഉത്തമം എന്നുള്ളതാണ് ആദ്യം എടുക്കേണ്ടത്. ഗുണദോഷ ഫലങ്ങളിൽ ഉത്തമം കിട്ടുന്നില്ലെങ്കിൽ മധ്യമത്തിലുള്ള അയാധികം കൂടിയിട്ടുള്ളത് സ്വീകരിക്കാം. വയസ്സാണെന്നുണ്ടെങ്കിൽ യൗവനം കൗമാരം ബാല്യം വാർദ്ധക്യം ഈ അളവുകളൊക്കെ സ്വീകരിക്കാം. മല്ലത്തിലുള്ള അളവുകൾ സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ യോനി സംഖ്യകൾ അതിന്റെ ദിശക്കനുസരിച്ചുള്ള യോനി സംഖ്യകൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആ കൈക്കണക്ക് പട്ടിക കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കോൽവിരലിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂട്യൂബിനകത്ത് വാസ്തു അഡ്വൈസർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കിട്ടും. അതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഒരു അങ്കുലം അല്ലെങ്കിൽ ഒരു വിരല് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ എന്ന അളവാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഒരു കോല് എന്ന് പറഞ്ഞാൽ 24 അങ്കുലം 74 × 3 എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. 50 × 8 അങ്കുലം ഒരു ഉദാഹരണത്തിന് 50 × 8 അങ്കുലം എന്ന അളവാണ് വരുന്നത് വിചാരിക്കാം. 50 × 8 അങ്കുലം എന്ന അളവൊന്നും നമ്മൾ വിത്ത് പറഞ്ഞിട്ടുള്ളതായിട്ട് സ്വീകരിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 × 72 = 8×3 വെച്ചാൽ ഈ കോലെന്നുള്ളിടത്തെല്ലാം 72 കൊണ്ട് ഗുണിക്കാം, അങ്കുലം എന്നുള്ളിടത്തെല്ലാം 3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 3600+24 എന്ന് പറയുമ്പോൾ 3624 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് 50 × 8 അങ്കുലം എന്നുള്ളതിന്റെ. ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആദ്യത്തെ ഒരു വീഡിയോ എന്നുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. കഴിഞ്ഞുള്ള വീഡിയോകളൊന്നും പബ്ലിഷ് ചെയ്യത്തില്ല. ഈ ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഒരങ്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരല് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ 3624 സെന്റിമീറ്റർ എന്നുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് കോലിലേക്ക് എങ്ങനെയാണ് മാറേണ്ടത് നോക്കാം. അപ്പൊ 3624 ഭാഗം 72 എന്ന് പറയുമ്പോഴത്തേക്കും 50.33 കോല എന്ന് വെച്ചാൽ 50 കോല = 0.33 കോല എന്നുള്ളതാണ് അർത്ഥം. 50 കോല = 0.33 24, കാരണം ഒരു കോല എന്ന് പറഞ്ഞാൽ 24 അങ്കുലം എന്ന് പറയാം. അപ്പൊ 24 കൊണ്ട് നമ്മൾ ഗുണിച്ചു. അപ്പൊ 50 കോല 8 അങ്കുലം. ഈ ഒരു കൺവേർഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ എന്റെ ഈ ബുക്കോ സ്റ്റഡി മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഇതേപോലെ കൈക്കണക്ക് പട്ടിക ഉണ്ട് സുഖമായിട്ട് ചെയ്യാം. ഇത് കൈക്കണക്ക് പട്ടിക വെച്ചിട്ട് നമുക്ക് ചെയ്യാം ആണ് കൂടുതലും ചെയ്യുന്നത്. അതിനേക്കാൾ ഒരു ഈസിനെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വെച്ചത്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ രണ്ട് കൺവേർഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മുറികളുടെ അളവുകളൊക്കെ എടുക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മുറികൾക്ക് അളവുകൾ എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചെയ്തു പോകാം, അല്ലെങ്കിൽ എഴുതി ചെയ്തു പോകാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മാത്രം നമുക്ക് യൂട്യൂബിൽ ഒന്ന് പബ്ലിഷ് ചെയ്യാം. അതേപോലെ ഇനിയുള്ളതിന്റെയൊക്കെ വീഡിയോകൾ നമ്മൾ പബ്ലിഷ് ചെയ്യത്തില്ല. അത് നിങ്ങൾ വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സബ് ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ എടുക്കുകയാണ് ഭിത്തിപ്പുറം എന്നുള്ള അളവെന്ന് പറഞ്ഞാൽ 1020. അപ്പൊ 1020 എന്ന് പറയുന്ന അളവ് അത് നമ്മളെ ഭിത്തിപ്പുറം അളവെന്ന് പറഞ്ഞാൽ 1008. അപ്പൊ നമ്മൾ ചെയ്യണത് നീളം അധികം വീതി 1020 × 1008 × 2 / 72. അപ്പം 56.33 വെച്ചാൽ 56 കോല + 0.33 കോല. അപ്പൊ 56 എന്ന് നമ്മൾ എഴുതിയിട്ട് അതിനകത്ത് പൂർണ്ണസംഖ്യയായ കാൽക്കുലേറ്ററിൽ നിന്ന് 56 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 0.333 എന്ന് പറഞ്ഞ് കിട്ടും. അതേ ഗുണം 24 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 8 അങ്കുലം എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയേക്കണ ആ ചുറ്റളവെന്ന് പറഞ്ഞാൽ 56 കോല 8 അങ്കുലം എന്ന് പറയുന്ന അളവാണ്. അത് 1 എന്ന യോനി സംഖ്യയിലുള്ള അളവാണ്, സ്വീകരിക്കാൻ പറ്റിയിട്ടുള്ള അളവാണ്. അപ്പൊ അത് സ്വീകരിക്കുന്നതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഏറ്റവും നല്ല അളവാണ് നമ്മൾ കൊടുത്തേക്കണം, 56 കോല 8 അങ്കുലം എന്നുള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ നമുക്ക് ഔട്ടർ അളവ് കിട്ടുന്നത്. അപ്പൊ ഔട്ടർ അളവ് ചെയ്തുകഴിഞ്ഞാൽ കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്ലാൻ കൃത്യമാണ്, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് നമ്മൾ നോക്കണം എന്താണെന്ന് വെച്ചാൽ മുറികളുടെ അളവുകൾ.
ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും, ഇവിടെ ടോയ്ലറ്റ് രണ്ടിടത്ത് കൊടുക്കുന്നതിനകത്ത് കുറച്ചുണ്ട്, രണ്ടുപേരും രണ്ട് രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നാലും മേഘശാലം നിർമ്മിക്കാൻ നേരത്ത് ഗ്രഹപതി സൂത്രത്തിനും ഇതേപോലെയുള്ള ആ ഡയഗണൽ ലൈനിന് മാത്രമാണ് പ്രാധാന്യം. ഈ ചതുർശാല അല്ലെങ്കിൽ നാലുകെട്ട് അല്ലെങ്കിൽ ത്രിശാല ത്രിശാലയൊക്കെ വരുമ്പോൾ മാത്രമേ ഈ തിരിച്ചിങ്ങോട്ടുള്ളത് നോക്കേണ്ടതുള്ളൂ എന്നാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ടോയ്ലറ്റ് വന്നെന്ന് ഓർത്ത് കുഴപ്പമില്ല, ഈ രണ്ട് ലൈനിലാണ് നമ്മൾ പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ 56 കൊല്ലട്ടങ്ങൾ എന്നുള്ള അളവ് നമ്മൾ കൊടുത്തു, അത് വ്യക്തിപ്രതിച്ചുള്ളതാണ്, അത് കൃത്യമാണ്. അടുത്തത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ അടുക്കളയുടെ അളവ് നോക്കാം. അടുക്കളയുടെ അളവ് എന്ന് പറഞ്ഞാൽ 276 അധികം 288. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ 276 അധികം 288. ഇനിയിപ്പോ നിങ്ങൾക്ക് ഗുണം 2 ഭാഗം 72 പകരമായിട്ട് നിങ്ങൾക്ക് നീളം അധികം വീതി കൂട്ടിയിട്ട് ഭാഗം 36 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. കാരണം ഗുണം 72 ഭാഗം 2 എന്ന് പറഞ്ഞാൽ 72 ഭാഗം 2 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് 36 കൊണ്ട് ഹരിച്ചാൽ മതി, പിന്നെ അതിനകത്ത് 72 കൊണ്ട് ഗുണിക്കാനും 2 കൊണ്ട് ഹരിക്കാനും നിങ്ങളുടെ കാര്യമില്ല. അപ്പൊ 276 അധികം 288 ഭാഗം 36 എന്ന് പറയുമ്പോൾ 15.66 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാല് 15.67 അംഗുലം എന്നുള്ളതാണ് കിട്ടും. അപ്പൊ 15 കോലം എന്ന് എഴുതുക, അതിനുശേഷം ആ പൂർണ്ണസംഖ്യ കാൽക്കുലേറ്റർ നമ്മൾ കുറയ്ക്കുക, അതിനെ നമ്മൾ 20.66 എന്ന് കിട്ടും, അതിനെ നമ്മൾ 24 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് 15.16 അംഗുലം എന്ന് പറയുന്ന അളവാണ് നമുക്ക് ഈ ഇതിന്റെ അടുക്കളയുടെ അളവായിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കണമെന്ന് മനസ്സിലാക്കി. 15.16 അംഗുലം എന്നുള്ള അളവ് നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് നോക്കാം, അത് കൃത്യമായിട്ടുള്ള അളവാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർക്ക് ഏരിയയുടെ അളവാണ്. വർക്ക് ഏരിയയുടെ അളവ് ഇവിടെ കൊടുത്തേക്കുന്നത് 276 അധികം 264 എന്ന് പറയുമ്പോൾ 276 + 264 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 540 എന്നാണ് കിട്ടുന്നത്. അതേ ഭാഗം 36 എന്ന് പറയുമ്പോഴത്തേക്കും 15 കോലം എന്ന് പറയുന്ന അളവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 15 കോലം എന്ന് പറയുന്ന അളവാണ് നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതും കൃത്യമായിട്ടുള്ള അളവാണ്. അടുത്ത് നമുക്ക് ഇതിനകത്ത് നോക്കുന്നത് ബെഡ്റൂമിന്റെ അളവ് നോക്കാം. ബെഡ്റൂമിന്റെ അളവ് കൊടുത്തത് 372 അധികം 360 എന്നുള്ളതാണ്. 372 അധികം 360 എന്നുള്ളതാണ് നമ്മുടെ ബെഡ്റൂമിന്റെ അളവ്. അപ്പൊ 372 അധികം 360 ഭാഗം 36 എന്ന് പറഞ്ഞാൽ അത് 20.8 അംഗുലം എന്ന് പറയുന്ന അളവാണ്. അടുത്ത് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 300 × 288 എന്ന് പറയുന്ന അളവാണ്. അപ്പൊ 300 × 288 ഭാഗം 36 എന്ന് പറയുമ്പോഴത്തേക്കും അത് 16.8 അംഗുലം എന്ന് പറയുന്ന അളവിലാണ് ആ രണ്ടാമത്തെ ബെഡ്റൂം കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ചെയ്തേക്കണ എല്ലാം നമ്മുടെ ടേബിളിലുള്ള അളവുകളാണ്. ടേബിൾ നിങ്ങൾക്ക് പരിശോധിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അതിലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാം കൃത്യമാണ്. ഇനി നമുക്ക് ഡ്രോയിങ് റൂമിന് നോക്കാം. ഡ്രോയിങ് റൂമിന് കൊടുത്താണ് 348 അധികം 240 എന്ന് പറയുന്ന അളവാണ്. അപ്പം ഡ്രോയിങ് റൂം 348 × 240 അപ്പൊ 588 എന്ന് കിട്ടും. അതേ ഭാഗം 36 എന്ന് പറയുമ്പോൾ 16.8 അംഗുലം എന്ന് പറയുന്ന അളവാണ് നമുക്ക് ഡ്രോയിങ് റൂമിന് കിട്ടിയത്. അടുത്ത ഡൈനിങ് റൂം, ഡൈനിങ് റൂമിന് കൊടുത്തേക്കുന്നത് 276 × 456 സെന്റിമീറ്റർ എന്ന അളവാണ് കിട്ടുന്നത്. അപ്പൊ 276 + 456 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടിയേക്കണ 20.8 അംഗുലം എന്ന അളവാണ് നമുക്ക് ഡൈനിങ്ങിന് കിട്ടിയത്. പിന്നെ ടോയ്ലറ്റിന്റെ അളവ്, ടോയ്ലറ്റിന്റെ അളവിന് പ്രാധാന്യമില്ല, സിറ്റൗട്ടിന്റെ അളവിനും പ്രാധാന്യമില്ല, പോർച്ചിന്റെ അളവിനും പ്രാധാന്യമില്ല. അപ്പൊ ഇതേപോലെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ അളവുകളെല്ലാം കൃത്യമായിട്ടാണ് കൊടുത്തേക്കണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ, കാരണം ഇത് സ്ഥാനം കൃത്യമാണ്, ഔട്ടറുള്ള കൃത്യമാണ്, പ്രധാനപ്പെട്ട മുറികൾക്കെല്ലാം കൃത്യമായിട്ടാണ് കൊടുത്തേക്കണം. അളവ് തള്ളിക്കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിന്റെ അളവിന് നിർബന്ധമില്ല, സിറ്റൗട്ടിന്റെ അളവിന് നിർബന്ധമില്ല, കാർപോസിന്റെ അളവിന് നിർബന്ധമില്ല, സ്റ്റോറിന്റെ അളവിന് നിർബന്ധമില്ല, പൂജയുടെ അളവിന് നിർബന്ധമാണ്. പൂജയുടെ അളവ് കൊടുത്തേക്കുന്നത്, പൂജാ റൂമിന്റെ അളവ് കൊടുത്തേക്കുന്നത് 108 × 96 എന്ന് പറയുന്ന അളവാണ്. അത് 5 × 16 അംഗുലം എന്ന് പറയുന്ന അളവാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു വീടിനെ സംബന്ധിച്ചോളം ഈ ഒരു ഡിസൈനിന് നമ്മുടെ ആചാര്യൻ നമുക്ക് കൊടുത്തേക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതാണ് വടക്ക് ദർശനമായ വീടിന്റെ ഫ്ലോർ പ്ലാനിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഫ്ലോർ പ്ലാൻ കിട്ടിയാലും നിങ്ങൾ പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഇതിന്റെ അകത്ത് അതിനകത്ത് മുറികൾക്ക് വല്ല സി ഷേപ്പ് കട്ടിങ്ങോ അല്ലെങ്കിൽ എൽ ഷേപ്പ് കട്ടിങ്ങോ, ഇവിടെ ഒരു സി ഷേപ്പ് കട്ടിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമല്ല. അപ്പൊ അത് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ അടുക്കളയുടെ അല്ലെ വർക്ക് ഏരിയയുടെ ബെഡ്റൂമിന്റെ ഒക്കെ നമ്മൾ പൊസിഷൻസ് നോക്കുക. പൊസിഷൻ എല്ലാം ഓക്കെ ആണെന്ന് നോക്കി ഗ്രഹപതി സൂത്രത്തിന് ഒഴിവ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഡയഗണൽ ലൈനിൽ വല്ല ടോയ്ലറ്റോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ മുറികളുടെ സ്ഥാനങ്ങൾ കൃത്യമാണെന്ന് നോക്കുക. അങ്ങനെ മുറികളുടെ സ്ഥാനങ്ങളൊക്കെ നോക്കി പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഇതേപോലെ കൈക്കണക്ക് പട്ടിക എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഓരോ മുറികളും കൊടുത്തേക്കുന്ന അളവുകൾ ശരിയാണോ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഇതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ അളവ് മാറ്റേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ അളവുകൾ മാറ്റിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാം.
ഈ ഒരു രീതിയിൽ നിങ്ങൾ അളവുകൾ അളവ് മാറ്റുന്ന വെച്ചാൽ ഈ 72 3 കൊണ്ടുള്ള അളവുകളിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് അളവ് മാറ്റാം. ഇപ്പൊ രണ്ടാമത്തെ ഒരു അളവുകൂടെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോകാം. ഇപ്പൊ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ നമ്മുടെ കിഴക്ക് ദർശനമായ ഒരു വീടാണ്. കിഴക്ക് ദർശനമായ വീടിന്റെ ഔട്ടളവ് കൊടുത്തേക്കുന്നത് 1182 × 1086 എന്ന് പറയുന്നതാണ് അളവ് കൊടുത്തേക്കണം. ഇപ്പൊ നമ്മൾ 1182 + 1086 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഭാഗം 36, കാരണം ഞാൻ പറഞ്ഞല്ലോ 72 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിക്കുന്നത്. അപ്പൊ 63 കോലം എന്ന് പറയുന്ന അളവാണ്. കിഴക്ക് ദർശനമായ വീടിന് 5 എന്നുള്ള ജനസംഖ്യയുടെ അളവ് ഏറ്റവും നല്ലതാണ്. അപ്പൊ 63 കോലം എന്ന് പറയുന്നത് 5 എന്ന ജനസംഖ്യയിലുള്ള യൗവനത്തിലുള്ള മധ്യമത്തിലുള്ള അയാധിക്യം കൂടിയിട്ടുള്ള അളവാണ്. 63 കോലം എന്ന് പറയുന്ന അളവ് സ്വീകരിക്കുന്നിടത്ത് ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഉത്തമം മാത്രം സ്വീകരിക്കാവുള്ളതൊന്നുമില്ല, മധ്യമത്തിൽ അയാധിക്യം കൂടിയ അളവ് സ്വീകരിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അതിനകത്ത് ഔട്ട് അളവ് കൃത്യമാണ്. ഇനി ഓരോ മുറികളുടെ അളവുകൾ നോക്കാം. അടുക്കള എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് കിച്ചൺ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് 354 × 378 എന്ന് പറയുന്നതാണ്. അപ്പൊ 354 × 378 / 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കോൽ 8 അംഗുലം എന്ന് പറയുന്ന അളവാണ് നമ്മുടെ അടുക്കളക്ക് കൊടുത്തേക്കുന്നത്. നമ്മുടെ വർക്ക് ഏരിയക്ക് കൊടുത്തേക്കുന്നത് 354 + 186 / 36 എന്ന് പറയുമ്പോഴത്തേക്കും 15 കോൽ എന്ന അളവാണ്. അത് 354 × 186 എന്ന് പറഞ്ഞാൽ 15 കോലം എന്ന് പറയുന്ന അളവാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ അളവ്. ഇനി നമുക്ക് ഡൈനിങ്ങിന്റെ അളവ് നോക്കാം. ഡൈനിങ് ആൻഡ് ലിവിംഗിന് ബെഡ്റൂമിന്റെ അളവ് നോക്കാം. ബെഡ്റൂമിന്റെ അളവ് 366 × 414. അപ്പൊ 366 + 414 / 36 എന്ന് പറയുമ്പോഴത്തേക്കും അത് 21 കോൽ 16 അംഗുലം എന്നുള്ള അളവാണ്. അടുത്ത രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അളവ് 366 × 414 എന്ന് പറയുമ്പോൾ അതുപോലെ സെയിം അളവായതുകൊണ്ട് 21 കോൽ 16 അംഗുലം എന്നുള്ളതാണ്. അടുത്ത് നമ്മുടെ ഡൈനിങ്ങിന്റെ ആൻഡ് ലിവിങ്ങിന്റെ അളവ് നോക്കിയിട്ടുള്ളത് 366 × 846. അപ്പൊ 366 + 846 ഭാഗം 36 എന്ന് പറയുമ്പോൾ 33 കോൽ 16 അംഗുലം എന്ന് പറയുന്ന അളവാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ രണ്ട് പ്ലാനും തമ്മിലുള്ള വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പതിയോനിപ്പെടുത്തിയ അളവിലാണ് ഇത് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാല് 1182 × 4 / 72 എന്ന് പറഞ്ഞ് 65 കോൽ 16 അംഗുലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 65 കോൽ 16 അംഗുലം എന്ന് പറയുന്ന ഒരു ചുറ്റളവിന്റെ 1/4 ഭാഗമാണ് ഇവിടെ വീതിയായിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന മുറികളുടെ അളവുകളെല്ലാം പതിവനിപ്പെടുത്തിയ രീതിയിലാണ്. ഇതാണ് പതിവനിപ്പെടുത്തിയ രീതിയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പതിവനി കൊടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പതിവനിപ്പെടുത്തി കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല ഇപ്പൊ ഏകശാലയ്ക്കകത്ത്. പക്ഷെ ഈ രീതിയിൽ, അതായത് ഈ രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞത്. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ചുറ്റളവിന്റെ അതിന്റെ 1/4 എടുക്കുന്ന അളവിനാണ് പതിവനി എന്ന് പറഞ്ഞത്. ആ പതിവനിപ്പെടുത്തിയ രീതിയിൽ നമ്മൾ കൊടുക്കുക. അതായത് ഇപ്പൊ 366 × 4 എന്ന് പറഞ്ഞാൽ അതൊരു ചുറ്റളവ് ആയിരിക്കും, അല്ലെ 354 × 4 എന്ന് പറഞ്ഞാൽ അതൊരു ചുറ്റളവ് ആയിരിക്കും, അല്ലെ 378 × 4 എന്ന് പറഞ്ഞാൽ അതൊരു ചുറ്റളവ് ആയിരിക്കും. അതുപോലെയുള്ള അളവ് ഇപ്പൊ 414 × 4 എന്ന് പറഞ്ഞാൽ അതൊരു ചുറ്റളവായിരിക്കും. വെച്ചാൽ 414 × 4 / 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 എന്ന് പറയുന്ന കോലാണ്. വെച്ചാൽ അത് പൂർണ്ണമായിട്ടുള്ള കോലിലുള്ള അളവാണ്. അതിപ്പോ ഉത്തമത്തിലാണെന്ന് അല്ലെങ്കിൽ അധമത്തിലാണെന്ന് അല്ലെങ്കിൽ മധ്യമത്തിലാണെന്നൊന്നുമില്ല. അതുപോലെ ഒരു പതിവനിപ്പെടുത്തിയ അളവിലേക്ക് നമുക്ക് കൊടുക്കുന്നതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഒഴിഞ്ഞത് പതിവനിപ്പെടുത്തിയിട്ടുള്ള രീതിയിലല്ല കൊടുത്തേക്കണേ. പക്ഷെ ഈ അളവുകൾ നമുക്ക് സ്വീകരിക്കാം. അതാണ് രണ്ട് എക്സാമ്പിൾ കൊടുക്കുന്നത്. ഒന്ന് പതിവനിപ്പെടുത്തിയ രീതിയിൽ, ഒന്ന് പതിവനിപ്പെടുത്താത്ത രീതിയിലുള്ള അളവ് കൊടുത്തേക്കണം. ഇത് പതിവനിപ്പെടുത്താത്ത രീതിയിലുള്ള അളവാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 1020 × 4 / 72 എന്ന് പറയുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലുള്ള അല്ല. അതുകൊണ്ട് പതിവനിപ്പെടുത്തിയിട്ടുള്ള അല്ല അളവ്. പക്ഷെ ഇങ്ങനെ അളവ് സ്വീകരിക്കാം, അതിനകത്തും കുഴപ്പമില്ല. അതുകൊണ്ടാണ് രണ്ട് എക്സാമ്പിൾ കാണിച്ചേക്കുന്നത്. ഇനി ഇപ്പൊ ഈ ഇതാണ് നമ്മുടെ കൈക്കണക്ക് പെട്ടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു പുസ്തകമായിട്ട് നമ്മൾ ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ കൂട്ട് നമ്മൾ അതിനകത്ത് ചെയ്തേക്കണം. അപ്പൊ ഞാൻ ആ രീതിയിൽ ഞാൻ ഈ ആർക്കിടെക്ട് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ ഇത് വരുന്നത്. അപ്പൊ ഇത് ഇതിനകത്ത് 13 വീഡിയോ ആണ് ഞാൻ കൊടുത്തേക്കണം. 14-ാമത്തെ ഒരു ലാസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതേപോലെ ചാർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു ഔട്ടർളവ് എടുത്തു. ഈ ഔട്ടർളവ് എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ PDF ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പൊ ഈ PDF ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് 230 പേജുള്ള ഒരു PDF ഫയലാണ്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ കൊടുത്തത് 1008 + 1020 എന്നുള്ള അളവാണ്. അപ്പൊ നമ്മൾ നേരെ ഇതിനകത്ത് 1008 എന്നുള്ള അളവ് നമുക്ക് വേണമെങ്കിൽ 10
പൂജ്യം 8 എന്നുള്ള അളവ് നമുക്ക് ഇവിടെ എടുക്കാം. ഇൻറ്റു 1020 10 20 എന്നുള്ളത്. ഇത് 1008 എന്ന് പറയുന്ന ഒരു വീതിയാണ് നമുക്ക് കിട്ടിയെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നിട്ടുള്ള ആ ലെങ്തിന്റെ അളവുകളാണ് കൊടുക്കുന്നത്. വെച്ചാൽ 1008 × 372 മുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന അളവുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ 1008 × 1020 എന്നുള്ള അളവ് നമുക്ക് നോക്കാം. 10 20 ഈ സീരിയൽ നമ്പർ 3654 അകത്ത് ആ കൊടുത്തേക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1008 × 1020 എന്ന് പറയുന്നത് നീളത്തിലും വീതി 2028 സെന്റിമീറ്റർ വരുന്നതാണ്. ഗുണം 2 എന്ന് പറയുമ്പോൾ ചുറ്റളവ് വരുന്നത് 456 സെന്റിമീറ്റർ വരുന്നതാണ്. അത് 56 പോലെ 8 അംഗുലം എന്ന് പറയുന്ന അളവിലുള്ളതാണ്. അത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഉത്തമത്തിലുള്ള അളവാണ്. അത് ഏകദേശം ഒരു 1106 സ്ക്വയർ ഫീറ്റ് വരും. അത് 1 നിയമസംഖ്യ അളവാണ്. അത് ബാല്യത്തിലുള്ള അളവാണ്. അപ്പം ഒരു ആർക്കിടെക്ട് ഇത് ബാക്കിയുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണോ വെച്ചാൽ ഞാൻ അത്രയും പറയത്തില്ല. അവർക്ക് വേണ്ടിയുള്ള മെയിൻ ഉണ്ട്. അപ്പൊ അവരൊരു 1008 സെന്റിമീറ്റർ ആണ് അവർക്ക് വീതി കിട്ടണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർ 1008 സെന്റിമീറ്റർ എന്നുള്ള വീതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ ഈ പറയുന്ന റൂമുകളുടെ നീളം ഔട്ടറിലേക്ക് നമ്മൾ ആദ്യം ക്രമീകരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ 996 എന്ന് പറയുന്ന അളവ് നോക്കാം. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള അളവാണ്. അത് 7 എന്നുള്ള യൂണിസംഖ്യയാണ്. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് വടക്കം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞത് നമുക്ക് 3 എന്നുള്ള യൂണിസംഖ്യയുള്ള അളവാണ് അല്ലെങ്കിൽ 1 എന്നുള്ള യൂണിസംഖ്യ. അപ്പൊ നമുക്ക് ഒന്നുകിൽ 1020 എന്നുള്ള അളവ് കൊടുക്കാം, അല്ല അത് അല്ലെങ്കിൽ 3 എന്നുള്ള യൂണിസംഖ്യയുള്ള ഫസ്റ്റ് പ്രയോറിറ്റിയുള്ള 1144 എന്നുള്ള അളവ് ഉദ്ധരിക്കാം. ഈ രണ്ട് അളവുകൾ നമുക്ക് ആ വടക്ക് ദർശനമായ വീടുകൾക്ക് നമുക്ക് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഔട്ടർ അളവ് നമ്മൾ ക്രമീകരിച്ചിട്ട് പിന്നെ നമുക്ക് ഈ മുറികളുടെ അളവുകളും കാര്യങ്ങളും ഡിസൈൻ ഇട്ട് വരാം. അപ്പൊ നമുക്ക് ഏകദേശം അറിയാം ഇപ്പൊ 1132 സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത്. അപ്പൊ ക്ലയന്റിനോട് ചോദിക്കുക 1132 സ്ക്വയർ ഫീറ്റ് ഇത് ബഡ്ജറ്റ് ആണ്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ചെയ്തേ തുടരും. അങ്ങനെ ആ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ എഞ്ചിനീയർ അതുപോലുള്ള ആളുകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു കോഴ്സും അതിന്റെ സ്റ്റഡി മെറ്റുമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പം 1008 എന്നുള്ളത് നമ്മൾ ആദ്യമേ എടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും 1020 എന്നുള്ളത് നമ്മൾ നീളാധികം വീതി കൂട്ടുക. എന്നിട്ട് 36 കൊണ്ട് ഹരിക്കുക, 56 പോലെ 8 അംഗം എന്നുള്ള വീട്ടിൽ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് വേറെ കാൽക്കുലേറ്റർ കൈകളിൽ കണ്ടാത്ത ചെയ്യണതാണ് ഇത്. ഇനിയിപ്പോ ഇത് ഔട്ടർളവ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മൾ കൊടുത്തേക്കണം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഔട്ടർളവിന്റെ നിങ്ങൾക്ക് ഒരു എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാധനമാണ് ഈ കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മൾ കൈകണക്ക് പട്ടികയുടെ അതേ സാധനം തന്നെ നമ്മുടെ ഒരു രീതിയിൽ, നമ്മുടെ രീതിയിൽ വെച്ചാൽ 5 മുതൽ 16 അംഗലം തൊട്ട് 6 മുതൽ തൊട്ട് നമ്മളിങ്ങനെ പ്രയോറിറ്റി 1, 2, 3 എന്നുള്ള പ്രയോറിറ്റി, അത് നീളാധികം വീതി എത്രയാണ്, അതൊരു മാക്സിമം സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് വരും, അത് ഏത് യൂണിസംഖ്യയിലാണ്, അത് ഏത് ഇതാണ്, ബാല്യത്തിലുള്ളതാണോ കൗമാരത്തിലുള്ളതാണോ എടുക്കാൻ പറ്റുന്ന ഈ അളവുകൾ, അപ്പൊ അത് ഏത് പ്രയോറിറ്റിയാണ് തുടങ്ങിയാണ് ആദ്യത്തെ നമ്മൾ ടേബിൾ ആയിട്ട് നമുക്ക് കൊടുത്തേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ടേബിൾ. അപ്പൊ ഈ ബുക്ക് ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ 14-day ക്ലാസ് മേടിച്ച എല്ലാവർക്കും ഇത് ഫ്രീ ആണ്. അപ്പം ആ മേടിച്ച ആൾക്കാരുടെ ആരെങ്കിലും വരാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ലിങ്കും കാര്യങ്ങളും അയച്ചു തന്നായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറികളുടെ ഉള്ളളവാണ് കൊടുക്കുന്നത്. നമ്മൾ 6 സെന്റിമീറ്ററിന്റെ മൾട്ടിപ്പിൾ. ഇപ്പൊ നമ്മൾ മുറികളുടെ എടുക്കുന്ന ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു എഞ്ചിനീയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോ മുറികളുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തിന് അത് നമുക്കറിയാം 276 സെന്റിമീറ്റർ എന്ന് പറയുന്ന 276 × 282 എന്ന അളവാണ് അവർ അടുക്കളയ്ക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് നേരെ ഇങ്ങനെ താഴത്തേക്ക് ആക്കിയിട്ട് 276 എന്ന് അടിക്കാം. അല്ലെങ്കിൽ കൺട്രോൾ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈൻഡ് എന്നുള്ളതാണ്. അപ്പൊ 276 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം 276 എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞ അതിനിപ്പോ സീരിയൽ നമ്പർ 576 എന്ന് പറഞ്ഞു. ഇതാണ് 276 എന്ന് പറയുന്നത്. 276 എന്ന് പറയുന്ന ഒരു മുറിയുടെ വീതിയാണെങ്കിൽ ആ 276 സെന്റിമീറ്റർ വീതിയോട് ചേർന്ന് എടുക്കാൻ പറ്റുന്ന മറ്റു മുറികളുടെ അളവുകൾ അടുത്താണ്. അപ്പൊ ഇതുണ്ട് 276, 96, 276, 120, 276, 192, 276, 192 അങ്ങനെ തുടങ്ങിയിട്ട് ആ മുറികളുടെ അളവുകൾ, അതായത് 276 × 936 എന്ന് പറയുന്ന അളവ് വരെ നമുക്ക് ഒരു മുറിക്കയുടെ ഉള്ളളവായിട്ട് നമുക്ക് സ്വീകരിക്കാം. അപ്പൊ ഈ ഒരു ടേബിൾ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കൈകണക്ക് പട്ടിക എടുക്കേണ്ട കാര്യമില്ല. നേരെ 276 എന്ന് പറയുന്ന അളവാണ് നമുക്ക് ഉച്ചയായിട്ട് കിട്ടിയേക്കണമെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള നമുക്ക് 274 വേണം. ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുകയാണ്. നമ്മളിപ്പോ കൊടുത്തേക്കുന്ന അളവെന്ന് പറഞ്ഞാൽ 276 ഈ സീരിയൽ നമ്പറാണ്. 838 എന്ന് പറയുന്ന സീരിയൽ നമ്പറാണ്. 276 × 288 എന്ന് പറയുന്ന അളവാണ് നമ്മൾ കൊടുത്തത്. അത് ഞാൻ പറഞ്ഞു 15 മുതൽ 16 അംഗം എന്ന അളവാണ്. അത് നാലാമത്തെ പ്രയോറിറ്റി ഉള്ള അളവാണ്. അത് യൂണിസംഖ്യ 7 എന്നുള്ളതാണെന്നാണ് എഴുതിയേക്കുന്നത്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മധ്യമത്തിലുള്ള അളവാണെന്നുള്ളതാണ്. 1, 2 എന്ന് പറയുന്ന ഉത്തമത്തിലുള്ള അളവ്, 3, 4 എന്ന് പറയുന്നത് മധ്യമത്തിലുള്ള ആയാധിക്യം കൂടിയുള്ള അളവ്, 5, 6 ആ മധ്യമത്തിൽ ആയാധിക്യം പുറത്തുള്ള അളവ്, 7, 8 മധ്യമത്തിലുള്ള അളവ്. അത് എങ്ങനെ കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 1, 3, 5, 7 എന്നുള്ള ആണ് നമ്മുടെ പ്രയോറിറ്റി എങ്കിൽ അതെല്ലാം പതിവനിപ്പെടുത്തിയ അളവാണ്. അപ്പൊ നിങ്ങൾക്ക് പതിവനിപ്പെടുത്തിയ ഒരു വിസ്താരമാണ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
270 എന്ന് പറയുന്ന അളവ് വരുന്ന ഉണ്ടല്ലോ, ഇതെല്ലാം പതിവിനിപ്പെടുത്തിയ അളവാണ് നമുക്ക് അറിയാം. 276 എന്ന് പറഞ്ഞാൽ പതിവിനിപ്പെടുത്തിയ അളവല്ല. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തെന്ന് പറഞ്ഞാൽ 282 എന്ന് പറഞ്ഞു, കാരണം അതിന്റെ പ്രയോറിറ്റി വന്ന എങ്ങനെയാ 1, 3, 5, 7 എന്നുള്ളത്. 282 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് പതിവിനിപ്പെടുത്തിയ അളവിലേക്ക് നിങ്ങൾക്ക് വേണം എന്ന് ഒരു ക്ലയന്റ് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ പതിവിനിപ്പെടുത്താനായിട്ട് നിൽക്കുമൊന്നും വേണ്ട. നേരെ ഈ മുറിയുടെ അളവിലേക്ക് നിങ്ങൾ കയറി വന്നിട്ട് ഇവിടെ നോക്കിയിട്ട് ഇവിടെ ആ പ്രയോറിറ്റി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ 276 ഗുണം 282 എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ നമ്മൾ മുറിയുടെ ഉള്ളളവായിട്ട് നമ്മൾ സ്വീകരിച്ചേക്കണം. അപ്പൊ ഈ ഒരു അളവ് നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുത്ത് നമ്മൾ കൊടുത്തേക്കണം 276 ഗുണം 258 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വർക്ക് ഏരിയക്ക് കൊടുത്തേക്കണം 276 ഗുണം 264 എന്നുള്ളത്. ആണോ ഈ സീരിയൽ നമ്പർ 837 276 ഗുണം 284 എന്നുള്ളതാണ് കൊടുത്തേക്കണം. ആ രീതിയിലുള്ള അളവുകൾ നമുക്ക് അതും 15 x 16 അംഗം എന്നുള്ളതാണ്. അതിവിടെ നമുക്ക് നോക്കി അറിയാം. 276 ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 x എന്നുള്ളതാണ്. ആ 15 x എന്നുള്ള അളവ് നമുക്ക് കിട്ടി. അടുത്ത് നമ്മൾ ബെഡ്റൂമിന് കൊടുത്തേക്കണം എന്നറിയാം 372 എന്ന അളവാണ്. നമ്മൾ ബെഡ്റൂമിന് 372 എന്നുള്ള അളവ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമുക്ക് 372 എന്ന് കിട്ടി. ഇതാണ് 372. അപ്പൊ 372 കോമ്പിനേഷൻ ഉള്ള അളവുകളാണ് കൊടുക്കുന്നത്. അപ്പൊ 372 ഗുണം 360 എന്നുള്ള അളവ് കണ്ടോ, 372 ഗുണം 360 എന്നുള്ള അളവ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതറിയാം 20 x എന്നുള്ള അളവ്. അടുത്തത് 300 ഗുണം 288 എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ നമുക്കൊരു വീതി കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യത്തക്ക രീതിയിലാണ് ഇത്. ഒരു ആർക്കിടെക്ട് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ പോയിന്റ് ഓഫ് വ്യൂ ചെയ്തേക്കുന്ന ഒരു കോഴ്സാണ് 300 x 288. അതുപോലുള്ള ആളുകൾക്ക് ഈ കോഴ്സ് നേടിക്കാനും അവരുടെ സമയം എളുപ്പത്തിൽ അവർക്ക് ചെയ്യാനും വാസ്തുവിൽ അത്തരം പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അവർക്ക് ഉറപ്പാനും അളവുകളും ഒക്കെ ഇടാനും പറ്റത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേക്കുന്നത്. അപ്പൊ ഇതുണ്ട്, ഇതാണ് 300 x 288. അപ്പൊ ഇതൊക്കെ ഞാൻ മെറ്റീരിയൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ അവരുടെ എല്ലാവരോടും പറയുന്നത്. 13 ഫ്ലോർ പ്ലാനുകൾ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തിട്ട് 14-ാമത്തെ ഫ്ലോർ പ്ലാനുകൾ നിങ്ങളുടെ വീടിനടുത്തുള്ള വാസ്തുക്കാരനെ കൊണ്ട് കാണിച്ചോളാം. ഞാൻ കോൺഫിഡന്റോട് പറയാൻ കാര്യം പറഞ്ഞു, ആ രീതിയിൽ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ എല്ലാം മനസ്സിലാക്കത്തക്ക രീതിയിൽ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ഡ്രോയിങ് റൂമിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 348 x 240 എന്നുള്ളതാണ്. അപ്പൊ 348 എന്നുള്ള അളവ് നമ്മൾ ഇവിടെ എടുത്തു. 348 x 240 സീരിയൽ നമ്പർ 1111 അതെന്ന് പറഞ്ഞാൽ 16 x എന്ന അളവാണ്. അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 89 x എന്നുള്ള അളവാണ്. അത് രണ്ടാമത്തെ പ്രയോറിറ്റി അളവാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഇതിനകത്ത് പോകേണ്ട കാര്യമില്ല. അടുത്ത് 276 x 256. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ അളവുകളും നമുക്ക് ഇതിന്റെ ഒരു പരിശോധന എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചു തരാം. ഇനിയിപ്പം ഉള്ള എല്ലാത്തിന്റെ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലാന്ന് ഉണ്ടെങ്കിൽ കൈകണക്ക് പട്ടിക ഞാൻ നേരത്തെ ആദ്യം കാണിച്ചതുപോലെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്തിനകത്തും കുഴപ്പമില്ല. പക്ഷേ കാൽക്കുലേറ്ററൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചോളം അവർക്ക് സമയവും ചെയ്യാനും അവർക്ക് കണക്ക് കൂട്ടാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. അവരെ സംബന്ധിച്ചോളം ഈ ഒരു ഇതേപോലെ ടേബിളുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡുകൾ ഉണ്ട്. പല പല ഡിസൈനും വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കാരണം 840 എന്നുള്ള സീരിയൽ നമ്പറിൽ കൊടുത്തേക്കാണത്. 276 x 456. അടുത്ത് 108 x 106. അപ്പൊ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ആ കോൾ ചെയ്ത് കഴിയുമ്പോൾ 108 എന്നുള്ള ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനടുത്തുള്ള അളവ് നമുക്ക് വേണം കണ്ടുപിടിക്കാം. നൂറ്റെട്ട് x 96 എന്ന് പറഞ്ഞാൽ 5 x 16 അംഗം എന്ന അളവാണ്. 11.1 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അത് നമുക്ക് വരുന്ന 1 യൂണിസംഖ്യ അളവാണ്. രണ്ടാമത്തെ പ്രയോറിറ്റി അളവാണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഓരോ മുറികളുടെ അളവുകളും നിങ്ങൾക്ക് ഈ ടേബിൾ വെച്ച് കണ്ടുപിടിക്കാം. ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 2696 കോമ്പിനേഷൻ ഉള്ള മുറികളുടെ അളവുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ വീടിന്റെ ഔട്ടർ അളവ് കൊടുക്കുന്ന കോമ്പിനേഷന്റെ അളവുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം 9869 ടൈപ്പിലുള്ള സീരിയൽ നമ്പറിലുള്ള കോമ്പിനേഷൻ അളവാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഏകദേശം ഒരുമാതിരിപ്പെട്ട അളവുകളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ടേബിളുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാം. ഇനിയിപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ 24 cm എന്നുള്ള അളവിലായിരിക്കും നമ്മൾ ചെയ്യണം. ചിലപ്പോൾ പണിയെല്ലാം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 24 cm സ്ഥാനം ചിലപ്പോൾ 25 cm അല്ലെ 18 cm അല്ലെങ്കിൽ 22 cm. അപ്പൊ അങ്ങനെ ഭിത്തിക്കനൊക്കെ ആ രീതിയിലേക്ക് ഇടും. അപ്പൊ നമുക്ക് ചിലപ്പം എല്ലാം ഈ പറഞ്ഞ 6 ഗുണിതങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള 3 ഗുണിതങ്ങളായിട്ടുള്ള അളവാണ് ഈ കൊടുത്തേക്കുന്നത്. 6 ആ ഗുണിതങ്ങളുള്ള അളവുകളൊന്നും കിട്ടത്തില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന 3 ഗുണിതങ്ങളുള്ള അളവാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ 3 എന്നുള്ള നമുക്ക് നേരത്തെ നമ്മൾ കട്ടി. പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് 3 എന്നുള്ള അളവ് കാണും. 3 താഴെയുള്ള അളവ് വന്നിട്ട് 297 എന്നുള്ള അളവാണ്. അത് ഞാൻ 303 എന്നുള്ള അളവാണ്. പക്ഷെ 3 എന്നുള്ള ഇതില്ലാത്ത രീതിയിൽ ഞാൻ തൊട്ടടുത്ത് താഴെയുള്ള തൊട്ട് മുകളിലുള്ള അളവുകളാണ് ഈ കൊടുക്കുന്നത്. അപ്പൊ ഈ ഇതിനകത്ത് ഇതേപോലെ തന്നെ കോമ്പിനേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് പ്രയോറിറ്റി ആണെന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുന്നത്
കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഈ ഒരു ടേബിളിനകത്ത് പറയുന്നത്. ഇനിയിപ്പം രണ്ടാമത്തെ ഫ്ലോർ പ്ലാൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഫ്ലോർ പ്ലാനിന്റെ അകത്ത് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1182 അധികം 1086 എന്ന് പറയുന്ന അളവായിരുന്നു. അപ്പൊ നമുക്ക് നേരെ കൺട്രോൾ ഓഫ് എടുക്കാം, 1182 എന്നുള്ള ടൈപ്പ് ചെയ്യും. നെറ്റ് തിരിച്ചു പോയാണ് കോൾ ചെയ്യാനും സെർച്ച് ചെയ്യാനൊക്കെ സമയമെടുക്കണം. അല്ല, ഇതാണ് 1082 എന്ന് പറയുന്നത്. അപ്പൊ 1082 അധികം 1182 ഗുണം 1086 ഇതാണ് സീരിയൽ നമ്പർ. 4586 ഉള്ളതാണ് നമ്മൾ കൊടുത്തേക്കണം. കഴിഞ്ഞ 4586 നമ്മൾ കൊടുത്തേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 പോലുള്ള അളവാണ്. അത് സെക്കൻഡ് പറയട്ടെ, ഞാൻ പറഞ്ഞില്ല മധ്യമത്തിലുള്ള ആയാധികളുടെ അളവാണ്. അത് ഏകദേശം 1281 സ്ക്വയർ ഫീറ്റ് വരും. അത് 5 എന്ന അളവാണ്. അത് യൗവനത്തിലുള്ള അളവാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിളിന്റെ അകത്ത് കൃത്യമായിട്ട് നമുക്ക് ഔട്ടർ കിട്ടി. അതായത് 1282 സെന്റിമീറ്റർ ആണ് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് വീതി കിട്ടിയെങ്കിൽ അതിനോട് ചേർന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അളവുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ 1062, 1086, 1375, 1396. അപ്പൊ ഈ ഇതിനകത്ത് മുകളിലേക്കുണ്ട്, താഴത്തേക്കുണ്ട്. അതിലേതുള്ള അളവാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കോമ്പിനേഷൻ എടുക്കാം. അതായത് നമുക്ക് ഈ കൈക്കണക്ക് പെട്ടി എടുത്തിട്ട് നമ്മൾ ചൂട് കുറയ്ക്കൊന്നും വേണ്ട. ഇതിനകത്ത് നമുക്ക് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു ഔട്ടർ അളവ് ക്രമീകരിച്ചത്. ഇനി നമുക്ക് അതിനകത്ത് കൊടുത്തേക്കണമെന്ന് വെച്ചാല് മുറികളുടെ അളവുകൾ നമുക്ക് നോക്കാം. ആ മുറികളുടെ അളവുകൾ ഇപ്പൊ കൊടുത്തേക്കണത് അടുക്കളയ്ക്ക് കൊടുത്തേക്കണം 354 എന്ന് പറഞ്ഞ അളവാണ്. അപ്പൊ 354 എന്ന അളവ് നമുക്ക് ആദ്യം ഇതാണ് അടുക്കളയ്ക്ക് 354 എന്ന് പറഞ്ഞ അളവാണ്. 354 ഗുണം 378 എന്ന അളവാണ് കൊടുക്കണം. 354 ഗുണം 378 എന്ന് പറയുന്ന അളവെടുത്താൽ സീരിയൽ നമ്പർ 1234, അത് 20 പോലെ 8 അംഗം അളവാണ് എന്നുള്ള നമുക്ക് കിട്ടി. 354 ഗുണം 378. അപ്പൊ ഇതേപോലെ ഇത് ഒന്നാമത്തെ പ്രയോറിറ്റിയുടെ അളവാണ്. ഏറ്റവും നല്ല അളവാണ് ഒന്നാമത്തെ കൊടുത്തത്. പ്രയോറിറ്റിയാണ് ഈ കൊടുത്തത്. അപ്പൊ ഒന്നാമത്തെ പ്രയോറിറ്റിയുടെ അളവാണ് ഈ കൊടുത്തത്. അപ്പൊ 354 ഗുണം 378 എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രയോറിറ്റിയുടെ അളവാണ് നമ്മൾ കൊടുത്തത്. അടുത്ത നമ്മൾ കൊടുത്തേക്കണത് 354 ഗുണം 186 എന്നുള്ള അളവ് വർക്കേരി കൊടുക്കുന്നത്. അപ്പൊ 354 ഗുണം 354 ഗുണം 186 എന്ന് പറയുന്ന അളവ് ഇവിടെ വർക്ക് ഏരിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് കൊടുക്കാത്ത കാര്യം എന്ന് വെച്ചാല് ഈ 354 ഭാഗം 186 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 354 ഭാഗം 186 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1.9 ആണ്. 1.9 എന്ന് പറയുമ്പോൾ 1.752 എന്നുള്ളത് ഒരു പാദോലം എന്ന് പറയുന്ന ആ ഒരു ഇതിലുള്ള ആയതുകൊണ്ട് നമ്മൾ മുറികൾക്ക് അളവ് കൊടുക്കാൻ നേരത്തെ നമ്മൾ അത് നമ്മുടെ പാദനോട് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഔട്ടറളവിലാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മുറിയുടെ അളവ് ഉൾപ്പെടും ചെയ്യുമ്പോൾ നമ്മൾ അത് കൊടുക്കാറ്. 354 ഗുണം 186 എന്ന് പറയുന്ന 15 പോലുള്ള അളവാണെങ്കിൽ ഞാൻ കൊടുക്കാൻ നേരത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ ഒരാളുടെ കൂടെ വില പിടിച്ചിട്ട് ഞാൻ 2-3 പേരെ കൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം 354 ഭാഗം 186 എന്ന് പറയുന്നത് 1.75 രണ്ടിനും ഇടയ്ക്കുള്ള അളവായതുകൊണ്ട് അതുപോലുള്ള അളവുകൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരളവ് വരാതിരുന്നത്. അടുത്ത 366 ഗുണം 444, 366 ഗുണം 414 സീരിയൽ നമ്പർ 1278. 366 ഗുണം 414 എന്ന് പറയുന്നത് 21 പോലെ 16 അംഗങ്ങൾ എന്ന് പറയുന്ന അളവാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഒന്നാം യൂണിറ്റ്സ് ഇങ്ങനെ ഉള്ളതാണ്, അഞ്ചാമത്തെ പ്രയോറിറ്റി ഉള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നുള്ള യൂണിറ്റ് പ്രയോറിറ്റി ആണെങ്കിൽ അത് നമുക്കറിയാം. അത് പതിനൊന്നിപ്പെടുത്തലാണ്. അപ്പൊ 326 കൂടെ 414 എന്ന് പറഞ്ഞ് 21 മുതൽ 16 എന്നുള്ളതാണ് കിട്ടിയേക്കുന്നത്. അടുത്തത് പിന്നെ നമ്മൾ കൊടുത്തേക്കണതായിരുന്നു ഈ പിന്നെ ലിവിംഗ് ലിവിംഗ് ആൻഡ് ഡൈനിങ്ങിന്റെ ആണ് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് നമ്മൾ അതിനകത്ത് കൊടുത്തേക്കണം. അത് നമുക്ക് ഈ ഒരു ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ കഴിഞ്ഞിട്ടല്ല, ഇത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഇതെല്ലാം കൊടുക്കുന്നത്. ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഈ മുറികളുടെ ഉള്ളളവ് 3 സെന്റിമീറ്ററിനെ കാണും, 4 സെന്റിമീറ്ററിനെ കാണും. പിന്നെ പതിവിനെപ്പെടുത്തി വിസ്താരം കൊടുക്കേണ്ട അളവ് എത്രയാന്നുള്ളത് അത് വേറെ ടേബിളാണ് കൊടുത്തേക്കണം. വീടിന്റെ ഉള്ളളവ് നീളം വീതി കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കണമെന്നുള്ളതിന് വേറൊരു ടേബിളാണ് കാണുന്നത്. അവർക്ക് ഈ രണ്ട് ടേബിൾ, അതായത് ഈ ആർക്കിടെക്ടിന് കൊടുക്കുന്ന ഈ ഒരു ടേബിളും സ്ഥലങ്ങളും ഇല്ല. ബാക്കി മുറികളുടെ ഉള്ളളവ് കൊടുക്കുന്ന ഈ ടേബിൾ, ഈ 3 സെന്റിമീറ്റർ ടേബിൾ, പിന്നെ പതിവിനെപ്പെടുത്തി വിസ്താരം കൊടുക്കുന്ന വേറെ ടേബിൾ, വീടിന്റെ നീളം വീതി കൊടുക്കുന്ന വേറെ ടേബിളുമാണ് ആ ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഉള്ളത്. ഇതാണ് മൂന്നാമത് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയാൻ മുറികൾ ഉള്ളളവ് കൊടുക്കുന്നതാണ്. അത് കൃത്യമാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോ മാസ്തു അഡ്വൈസർ എന്ന് പറയുന്നത് ഇതിപ്പോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ഇപ്പം ഇത് ഫ്രീ കോഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും മാസ്തു അഡ്വൈസർ എന്താണെന്ന് അറിയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതാണ് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്തതാണെന്നുണ്ടെങ്കിൽ, എന്റെ പേര് ശരവണ്ണസ് നായർ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ 2014 ഇത് പഠനം കഴിഞ്ഞത്. അതിന് 2017 ഒരു ഇതൊക്കെ ഈ ഞാൻ പഠിച്ച വാസ്തുവിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെയർ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിസൈൻ പേറ്റന്റ് കിട്ടുള്ള ചെയറാണ്. അതിന് ഞാൻ വാസ്തു സ്റ്റുഡൻറ് ചെയർ എന്നുള്ള പേരാണ് ഞാൻ നൽകിയത്. അപ്പം ആ പേരിന് വാസ്തു എന്നുള്ള പേര് വന്നപ്പോഴത്തേക്ക് ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളൊന്നും ആളുകൾക്ക് വാസ്തു എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ നെഗറ്റീവായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളും ഒന്നാണ് നമ്മൾ വാസ്തു അഡ്വൈസർ എന്നുള്ള ബ്രാൻഡ് 2017 ഒരുക്കും. 2021 നമ്മൾ ഓൺലൈൻ കോഴ്സ് ആയിട്ട് നമ്മൾ ഈ ബുക്കാന സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന കോഴ്സ് ലോഞ്ച് ചെയ്യും. 2022 ആർക്കിടെക്റ്റിന് പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് കോഴ്സും, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള വാസ്തുവിന്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു അവയർനെസ് കൊടുക്കാന്ന് ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇത് ഫ്രീ ആയിട്ട് നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ അതായത് ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിച്ചേക്കുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സുകളിൽ പറയുന്നത്. അതുകൂടാതെ ഇതേപോലെയുള്ള ഫ്ലോർ പ്ലാനുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് അറിവുകൾ കൂടെ തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ അറിയാം. പിന്നെ എല്ലാവർക്കും ഓരോ വിഷനും കാണും, മിഷനും കാണും. അപ്പം എന്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും പേടിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഒരു സയന്റിഫിക് അപ്രോച്ചിലൂടെ എങ്ങനെയാണ് വാസ്തു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതേ സ്റ്റെപ്പിനെ പറ്റിയൊക്കെ പറയുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് സ്റ്റെപ്പിനെ പറ്റിയൊക്കെ പറയുന്നത്, അപ്പൊ നമ്മുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ്. പണ്ട് കാലങ്ങളിൽ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അന്നേരം പറയുന്ന അതേ രീതിയല്ല, അതിനകത്ത് ആദ്യം പറയുന്ന ഒരു ശാസ്ത്രത്തിന്റെ ഒരു കാര്യമുണ്ട്, ആ സയൻസിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഒരു രീതിയിലുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും. നമ്മൾ പേടിപ്പിക്കുക അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള രീതിയിലുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ മിഷൻ എന്താണെന്ന് വെച്ചാൽ 140 വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന ആളുകളാണ്. വെച്ചാൽ കേരളത്തിലുള്ള എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു വാസ്തു അഡ്വൈസർ എങ്കിലും, വെച്ചാൽ നമ്മൾ ഈ ഞാൻ പഠിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരാളെങ്കിലും, ഒരാളിപ്പോ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആയിട്ട് ഒരു പ്രതിനിധി ആയിട്ട് ഒരാൾക്ക് നമുക്ക് അവിടെ എത്തക്കത്തേ രീതിയിൽ ഒരാളെയെങ്കിലും നമ്മൾ അവിടെ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ്. എല്ലാവരിലേക്കും വാസ്തുവിന്റെ കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഇതിന്റെ ഒരു മിഷനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. അതിനാണ് നമ്മൾ ഈ ഫോട്ടിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ ഫോട്ടിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ ചെയ്യുന്നത് അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിൽ ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു മിഷനായിട്ട് വരുന്നത്. അപ്പൊ ഞാനില്ല എന്ന് പറഞ്ഞാലും എല്ലായിടത്തും ഞാൻ പോകുക എന്നുള്ളതല്ല, ഞാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളും അറിവുള്ള ഒരാളെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മിഷനായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ വാസ്തു കൺസൾട്ടേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ വാസ്തു ഈ ബുക്കാൻ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ വാസ്തു ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞതിന്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. അതിനകത്തൊരു 7 വീഡിയോ ഉണ്ടാവും. ഈ പറയുന്ന മുറികളുടെ ഉള്ളളവുകൾ കാര്യങ്ങളുള്ള ഉണ്ടാവും. ആ പതിവിനെപ്പെടുത്തി വീതി ഉണ്ടാവും. വീടിന്റെ 4 ദർശനമാകുമ്പോഴുള്ള എടുക്കാൻ പറ്റുന്ന നീളധികം വീതിയിട്ടുള്ള അളവുകളുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയലിനകത്ത് വരുന്നത്.
വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ 13 ദിവസത്തെ ക്ലാസ് ആണ്. അതെല്ലാം ഫ്രീ ഓഫ് കോഡ് വഴിയാണ്. 14-ാമത് നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ ഒരു വാസ്തുക്കാരനെ കാണിച്ചിട്ട് അദ്ദേഹം എന്താണെന്ന് പറയണം എന്നുള്ള ആണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങൾക്ക് 1-to-1 കൺസൾട്ടേഷൻ ഉണ്ടാവും. 30 മിനിറ്റോളം നമ്മൾ ആ ഫ്ലോർ പ്ലാൻ വെച്ചിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കും. അതിപ്പോ നിങ്ങൾ വരയ്ക്കുന്ന ആ ഫ്ലോർ പ്ലാൻ ഏതാണെങ്കിലും അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനകത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ഇതാണ് വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ. ഇതിന്റെ നമുക്ക് ആഴ്ചയിൽ നമുക്ക് ക്ലാസ് ഉണ്ടാകും. ഈ ഇ ബുക്കിന്റെ നമുക്ക് ആഴ്ചയിൽ ക്ലാസ് ഉണ്ടാകും. നമ്മൾ വ്യത്യസ്തം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞ ഒരു സൂം മീറ്റിംഗ്, സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഞാൻ മാത്രമല്ലേ പറയുന്നത്, സൂം മീറ്റിംഗിന്റെ അകത്ത് നിങ്ങൾക്ക് പറയാനും നിങ്ങളുടെ മുഖം കാണാനും അതുപോലുള്ള ഒരു മീറ്റിംഗ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇതിനകത്ത് വരുന്നത്. വെബിനാറിനകത്ത് നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എന്താ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഇതിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല. കാരണം നമുക്ക് ആ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആണ്. സൂം മീറ്റിംഗിന്റെ അകത്ത് വരുന്നത് ഇതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും നമ്മുടെ ചെയ്യുന്നത് ഒരു വലിയ ഓക്കെ. അതാണ് ഫാസ്റ്റ് ഓഫ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ചാറ്റിൽ ചോദിക്കാം. ചാറ്റിൽ ചോദിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ആ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർക്കിടെക്റ്റുകാർക്കുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ്. 1-to-1 കൺസൾട്ടേഷൻ ഉൾപ്പെടെയാണ് 3000 രൂപയ്ക്ക് ഇപ്പം കഴിയുന്നത്. നവംബർ തൊട്ട് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 5000 രൂപയിലേക്ക് നമ്മൾ മാറുവാണ്. കാരണം നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ ചെലവുകളും അതിന് മാർക്കറ്റ് ചെയ്യുന്നതിനൊക്കെ കാര്യമാണ് ഇതെല്ലാം. ഇപ്പൊ ഈ രണ്ട് കോഴ്സ് ആണെങ്കിലും 1 ഇയറിലേക്കുള്ള നിങ്ങൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് അതായത് വീക്കിലി 1 ഇയറിലേക്ക് നിങ്ങൾക്ക് വീക്കിലി ഉള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറത്തക്ക രീതിയിൽ നമ്മൾ ചാറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വെബിനാറുകളും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നത് എന്ന് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് വാസ്തുവിന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇതാണ് ബേസിക് വാസ്തുവിന്റെ കോഴ്സ് എന്ന് പറഞ്ഞതാണ്. ഏകദേശം 75 പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ നമ്മള് ഒരു ന്യൂ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് എടുക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇപ്പം കിണർ അല്ലെങ്കിൽ കിച്ചൺ, അപ്പൊ ഇതിനകത്ത് ഈ ഒരു രീതിയിലേക്ക് ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് കാണത്തക്ക രീതിയിലായിരിക്കും. ഇപ്പൊ നമ്മുടെ വെല്ലിന്റെ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പൊ കിണറെന്ന് പറഞ്ഞ് നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് കിണറിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നതെന്ന് വെച്ചു, പക്ഷെ കിണറിനെ പറ്റിയുള്ള ഒരു വീഡിയോ വരുന്നതെന്ന് വെച്ചു. അപ്പൊ നമ്മൾ വെല്ലെന്നുള്ളതിന് 1.1 എന്ന് പറഞ്ഞായിരിക്കും. കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ 2.1, 2.2, 2.3. അപ്പൊ എന്താ ഗുണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ആ അടുക്കളയെ പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ അടുക്കള എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം അത് ഓരോ പുസ്തകങ്ങളിലും ഓരോ രീതിയിലേക്ക് ആയിരിക്കും പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ ഒരു പീരിയോഡിക് ടൈമിൽ നമുക്കൊരു ടൈമൊക്കെ നമ്മൾ നമ്മുടെ സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഇൻഫർമേഷനുകൾ ആഡ് ചെയ്യുന്ന ബേസിക് ആയിട്ട് വാർത്തനെ പറ്റി ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ആ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ എല്ലാവർക്കും നമുക്ക് ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഈ ബേസിക് ആയിട്ടുള്ള അറിവ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഇതിപ്പോ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പം ഇതിന്റെയൊക്കെ ഈ എണ്ണം കൂടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മെയിൽ ചെയ്യണം, മെയിൽ ചെയ്യണമെങ്കിൽ മെയിൽ ചെയ്യണ സോഫ്റ്റ്വെയർ വേണം, ഇതിപ്പം എണ്ണം കൂടിക്കഴിയുമ്പോഴത്തേക്കും ഇവരുടെ തന്നെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനകത്ത് ഒരു ചെറിയ ഫീസ് വേണ്ടി വരും. അത് നമ്മൾ ഇപ്പഴല്ല, ഇപ്പൊ നവംബർ വരെ നമുക്ക് ഏതായാലും നമ്മളതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ആ സമയം കൊണ്ട് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലാസ് കയറി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള വാക്കിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കയറാം. അതല്ലാതെ നിങ്ങൾക്ക് ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റ് വെച്ചാൽ നിങ്ങൾ വീട് വെക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെത്താനെ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകളാണോ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇതേപോലെ കൈകണക്ക് പട്ടികൾ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങളൊരു ആർക്കിടെക്ട് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ അതുപോലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ
കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു എന്താണ് പ്രോപ്പർ ആയിട്ട്, അതായത് സ്റ്റെപ്പ് വൺ ആദ്യം തൊട്ട് നമ്മൾ അഞ്ച് പ്രോസസ്സിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നത് വെച്ചാൽ വേറെ കോഴ്സുകളിൽ പഠിപ്പിച്ചേക്കണ പോലെ ഒന്നുമല്ല, നമ്മൾ നമ്മുടേതായ രീതിയിൽ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണോ അതേ ഒരു പാറ്റേൺ ആണ് ഞാൻ അവിടെ റീക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പറയുന്ന ആദ്യം എന്ന് വെച്ചാൽ വാസ്തുമണ്ഡലം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്, വാസ്തുമണ്ഡലം ക്രമീകരിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ സ്ഥാനം കൽപ്പിച്ച് എങ്ങനെയാണ് വീട് നിർമ്മിക്കുന്നത്, അപ്പൊ അതിനകത്ത് ഇനിയും മുറ്റം കൊടുക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത് നമ്മൾ മുറികൾക്ക് സ്ഥാനം കൊടുക്കണത് എങ്ങനെയാണ്, ആ ഓരോ മുറികൾക്ക് എവിടെയൊക്കെയാണ് സ്ഥലം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്. മൂന്നാമത് നമ്മൾ ഈ മുറികളുടെ ഉള്ളളവുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യം കൃത്യം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിലുള്ള അളവുകൾ നിങ്ങൾക്ക് പെറുക്കി പെറുക്കി കൃത്യമാക്കി ഇട്ടാൽ മാത്രം മതി. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നാലാമത് പതിവ് നമ്മൾ ചെയ്യുന്ന നാലാമത്തെ ക്ലോസ് എന്ന് പറഞ്ഞാൽ മഹാമർമ്മങ്ങൾ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് മണ്ഡലത്തിനകത്ത് നമ്മൾ കണ്ടുപിടിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ഭിത്തി വരുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഭിത്തി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അതിന്റെ മുറ്റത്തിന്റെ അളവ് ക്രമീകരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ആ മുറികളുടെ അളവുകൾ ക്രമീകരിക്കുകയും ചെയ്ത രീതിയിലേക്ക് മാറ്റും. അതിന് അഞ്ചാമതായിട്ട് ഒരു ഫൈനൽ ഡ്രോയിങ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, അപ്പൊ അതിനകത്ത് ഔട്ട് അളവ് ഉണ്ടായിരിക്കും, മുറികളുടെ അളവ് ഉണ്ടായിരിക്കും, മുറികൾ ഏതൊക്കെ പൊസിഷൻ ആയിരിക്കും, തുടങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരാൾക്ക് ഇത് കാണുമ്പോൾ അത് ഒരുപോലെ 72 സെന്റിമീറ്റർ ആണെങ്കിൽ ഒരുപോലെ 72 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ എഴുതത്തക്ക രീതിയിൽ എങ്ങനെയാണ് ചെയ്യണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ അത്. അതാണ് നമ്മുടെ ശരിക്കുള്ള അത്. 1 ഇയറിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സബ്സ്ക്രിപ്ഷൻ വെച്ചാൽ ലൈഫ് ടൈം നിങ്ങൾക്ക് വീഡിയോസ് കാണാം. 1 ഇയറിലേക്ക് നിങ്ങൾക്ക് വീക്കിലി വീക്കിലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കോഴിക്കോടുള്ള ഒരാളുടെ സംശയങ്ങൾ നമുക്ക് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് പഠിക്കാനും പറ്റും. തിരുവനന്തപുരത്തുള്ള ഒരു വാസ്തുക്കാരൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കോഴിക്കോടുള്ള ഒരാൾക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പൊ ആ രീതിയിലേക്ക് ഒരു കമ്മ്യൂണിറ്റി വളരുകയും എല്ലാവരിലേക്ക് അറിവെത്തുകയും ചെയ്യുന്ന രീതിയിലാണൊക്കെയാണ് വരുന്നത്. അപ്പം ഒരു കോഴിക്കോടുള്ള ഒരാളെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരാൾ പോയി നോക്കത്തക്ക രീതിയിലേക്ക് ഒരു വാസ്തു അഡ്വൈസർ എന്നുള്ള രീതിയിലേക്ക് തന്നെ എത്തക്കത്തക്ക രീതിയിലേക്കുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു കോഴ്സ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ചോദിക്കാം. ചാറ്റിൽ ചോദിച്ചിട്ട് ഞാൻ അതിന്റെ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ വിളിക്കാം. അതിന്റെ അതിന് ശേഷം ഞാൻ അതിന്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിനകത്ത് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരായിട്ട് നമുക്ക് വിളിച്ചിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ വെബിനാറിലെ സംബന്ധിച്ചോളം പാടുള്ള കാര്യങ്ങളാണ് നമ്മൾ വെബിനാറിൽ ചെയ്യാറ്. ഈ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ മേടിച്ച ആളുകൾ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവരൊക്കെ സംബന്ധിച്ചോളം അവരുടെ അവിടെ മീറ്റിംഗിന്റെ അകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്നേരം മീറ്റിംഗിനകത്ത് നിങ്ങൾക്ക് അവസരം തരുന്നതായിരിക്കും. ഇതിന്റെ അകത്ത് ഈ വെബിനാർ സീരീസിന്റെ അകത്ത് നമ്മൾ അവസരമില്ല. ആ മീറ്റിംഗിനകത്ത് തീർച്ചയായും വരിക. അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അതിനുള്ള മറുപടി നൽകാനും ഉണ്ട്. നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ പ്രോഗ്രാം വെച്ചേക്കുന്ന സാധനങ്ങൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. അത് നമുക്ക് ഓരോ അനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല. അപ്പം നെഗറ്റീവും പോസിറ്റീവും എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എനിക്കിത്തിരി സ്പീഡ് കൂടുതലാന്ന് കഴിഞ്ഞ കൊണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഞാൻ മാക്സിമം സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാലും അത് പീരീഡ് ഒരു ടൈമിനോടുകൂടി നമുക്ക് അതിലേക്ക് നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചാറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്രയും സമയം നിങ്ങളുടെ വിലപ്പെട്ട ഒരു മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇരുന്നതിന് ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാവിധ കാര്യങ്ങളും ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാം. ചാറ്റ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നിർത്തുവാണ്. അപ്പൊ നിങ്ങൾ ചാറ്റ് ചെയ്തവരുടെയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ കൂട്ടി നമ്മൾ ചെയ്തൊക്കെ രീതിയിൽ ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടാണെങ്കിലും കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ആഴ്ച ഓണാണ്. അപ്പം ഓണത്തിന് നമ്മൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ